പഴയകാല തൂക്ക് വാളുകൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇംഗ്ലണ്ടിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മോറിസ് ഫുഡിൻ്റെ ഒരു വെഹിക്കിളായിട്ട് ഈ കാണുന്നത് ഫുള്ളി മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം കാണാൻ പറ്റുള്ളൂ. ഗൈസ് ഇങ്ങനെ പഴയ കാലത്ത് വെച്ച നാണയങ്ങളും സ്റ്റാമ്പുകളും ഇവിടെ നോട്ടുകൾ 1924 ഇവിടെ കർണാടക റേസേഴ്സിലുണ്ടായിരുന്ന റോൾസ് റോയ്സ് ആണത്. 1957 രജിസ്ട്രേഷൻ ഡബിൾ സൈലൻസറിലാണ് ഈ ഒരു വണ്ടി വന്ന ട്രാൻസിറ്റ് വണ്ടിയാണ് ഇത്. ഗായ്സ് അപ്പോൾ ഞാനിന്നുള്ളത് നമ്മളെ ബാംഗ്ലൂർ മൈസൂർ റോട്ടിലുള്ള പയാന വിൻറ്റേജ് കളക്ഷൻ കാറുകളുടെ ഒരു മ്യൂസിയത്തിലാട്ടോ. അതായത് ഇപ്പോൾ മൈസൂരിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിയം തന്നെയാണ് ഈ ഒരു ബാക്കിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ഡിസൈൻ തന്നെ ആട്ടോ. ഒരു ടയറിൻ്റെ രൂപത്തിലാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഡിസൈനൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. 9 മണിക്കാണ് ഓപ്പൺ ടൈം പറഞ്ഞിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ എത്രയാണ് ടിക്കറ്റ്, എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ വണ്ടികൾ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഉള്ളിൽ പോയി നോക്കട്ടോ. എന്തായാലും ഈ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ തന്നെയാണ് ഈ ഒരു മ്യൂസിയം വരുന്നത്. എന്തായാലും ഈ ഏരിയയിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏകദേശം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കേട്ടോ, ഒരാൾക്ക് 50 രൂപയും ടിക്കറ്റ്. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് 100 രൂപ കൊടുക്കാം കേട്ടോ. ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ വിചാരിക്കട്ടോ. അതായത് വിൻറ്റേജ് കളക്ഷന് ഒരു മ്യൂസിയം എന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ, ഒരു ക്രേസുള്ള ആൾ ഇതെൻ്റെ കൂടി മേടിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ട്. അതായത് ഒന്ന് രണ്ടുമില്ല, ഇഷ്ടം പോലെ ഒരുപാട് ഐറ്റംസ്. അതായത് പഴയ കാലത്ത് തൊട്ട് പുതിയ കാലത്തിലേക്കുള്ള ഒരു വണ്ടികൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടോ. എന്തായാലും ഓരോന്നോരോന്നായിട്ട് നമുക്കങ്ങനെ കണ്ടുവരട്ടോ. ഏകദേശം ഇതുപോലെ തന്നെ 1924 ഇവിടെ കർണാടക റേസേഴ്സിലുണ്ടായിരുന്ന റോൾസ് റോയ്സ് ആണത്. പെട്രോൾ ഇതാണ് എഞ്ചിനാണ്. അങ്ങനെ ഇതിൻ്റെ വേണ്ടി അതായത് ഓരോ വണ്ടിയിലും ആരുപയോഗിച്ചിരുന്നു എങ്ങനെ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇങ്ങനൊരു സംഗതി ഏറെക്കുറെ ആളുകളൊക്കെ അറിയുന്നുണ്ടാവും. ഏകദേശം അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളൊക്കെ 1946 ഉള്ളതാട്ടോ. പിന്നെ ഇവിടെ ഏകദേശം വണ്ടികളൊക്കെ കർണാടക റേസേഴ്സിലുണ്ട്. ഈ വെഹിക്കിൾസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ന്യൂസ് ഉള്ളത് കൊണ്ട് അതിനെന്തായാലും ഒന്ന് സെറ്റാക്കിട്ടാ. പഴയ നമ്മളെ പല്ലക്കല്ലില്ലേ, അതാണ്ട മുകളിൽ കാണുന്നത്. അതൊക്കെ നമ്മൾ ഈ സിനിമകളിലും ഇതിലും കാണുന്നതല്ലാതെ വേറെ എവിടെയും കണ്ടതായിട്ടില്ലല്ലോ. പിന്നെ ഈ ഒരു വെഹിക്കിളൊക്കെ നമ്മൾ പല സിനിമകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. നേരിട്ട് കാണണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്താൽ മതി. ഇത് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ കാർസ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മളെ സ്കൂട്ടേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. 1957 രജിസ്ട്രേഷൻ ഡബിൾ സൈലൻസറിലാണ് ഈ ഒരു വണ്ടി വന്ന ട്രാൻസിറ്റ് വണ്ടിയാണ്. പിന്നെ 1904 ഈ ഒരു വെഹിക്കിൾ. ഫസ്റ്റ് വെഹിക്കിൾ നോക്കി, ചെവർലൈറ്റിൻ്റെ വണ്ടി കേട്ടോ. 1965 കേസങ്ങനത്തിൻ്റെ മുഗൾ ഭാഗത്ത് മാത്രമല്ല കേട്ടോ, തായ് ഭാഗത്തും. അതായത് ഈ ഒരു 2 നില കെട്ടിടത്തിൽ മുഴുവനായിട്ട് വിൻറ്റേജ് വണ്ടിയുടെ കളക്ഷൻസാണ്. ജസ്റ്റ് താഴോട്ട് നോക്കിയാൽ കാണാം, ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് താഴേക്കുള്ള വഴി കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ വഴി ഇറങ്ങി പോകുമ്പോൾ തന്നെ
അവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തേക്കേണ്ട ഒരു സംഗതി തന്നെയാട്ടോ ഈ ഒരു മ്യൂസിയം. എന്തായാലും അടിപൊളി, അതായത് നമ്മളിന്ന് ദസറ കണ്ടിട്ട് വന്നിട്ട് ഇത്രത്തോളം കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു പരിപാടി എന്തായാലും അടിപൊളിയാണ്. ഇതിലേ നമ്മൾ കാറും ബൈക്കും കണ്ടു, ലോറികൾ കണ്ടില്ല, പഴയ മോഡല് ഒരുപാടുണ്ട് കേട്ടോ. മുകളിലെ പോകണ എല്ലാം എല്ലാത്തിനും അവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പൊതു ഏത് എവിടെ നിന്നാണ്, ഏത് ഇറ്റലിയിൽ നിന്നാണ് ഈ ഒരു വെഹിക്കിൾ ഉള്ളത്, മാനുഫാക്ചറിങ്, അങ്ങനെ ഓരോന്നും അവർ എവിടെയാണ് ഇതിൻ്റെ സ്വദേശം എന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇതിലോട് ഇങ്ങനെ മുന്നിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു വെഹിക്കിൾ വേണം. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. ഞാൻ ലിസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ടിട്ടുള്ള മോറിസ് ഫുഡിൻ്റെ ഒരു വെഹിക്കിളായിട്ട് ഈ കാണുന്നത്, ഫുള്ളി മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം കാണാൻ പറ്റും ഇവർക്ക് എങ്ങനെയാണ് ഈ വെഹിക്കിൾസ് ഇവിടെ എത്തിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം അത് സംഭവം തന്നെയാണ്, പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വെഹിക്കിൾസ് ഇവിടെ ഉണ്ട്. ഇറ്റലി, ജർമ്മനി, ഇംഗ്ലണ്ട്, അതായത് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിയതെന്ന്. എന്തായാലും അടിപൊളി, കാരണം വരും തലമുറക്കും ഇങ്ങനെ ഒരു വണ്ടികൾ നമ്മളെ ഭൂമിയിലുണ്ടായിരുന്നു കാണിക്കാൻ പറ്റിയൊരു നല്ലൊരവസരമാണത്. എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് 50 രൂപ ടിക്കറ്റിനുള്ളൂ, എന്തായാലും 50 രൂപയ്ക്ക് നല്ല, അതിലേറെ നമുക്ക് മുതലാവണ ഒരു മ്യൂസിയം തന്നെയാണ്. BMW 7 Series ഇതാട്ടോ, 1990 മോഡൽ. അതായത് മോഡലുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അതായത് പഴയ മോഡൽസ് മുതൽ പുതിയ മോഡൽ, ഇത് കർണാടക വിശേഷ വണ്ടിയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1983 മോഡല് മെസ്സർസ് ബെൻസിൻ്റെ. അവിടെ കളക്ഷൻസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പോഴത്തെ വണ്ടികൾ, ഷാജി പാപ്പ, ഏകദേശം അങ്ങനെ നമ്മളെ കാർ കളക്ഷൻസ് അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ ഉള്ള അറിയില്ല. മഞ്ചുസ മ്യൂസിയം ഉണ്ട് കേട്ടോ. എന്തായാലും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളാണ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉത്സവമാണ്. പിന്നെ കപ്പി എന്നൊക്കെ വരില്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് മ്യൂസിയത്തിൽ കാർ കളക്ഷൻ കണ്ട് കണ്ട് കണ്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇവിടെ ഒരുപാട് സംഗതികൾ കാണാറുണ്ട്. ടൈപ്പ് റൈറ്റർ അടക്കം 1985 ഉപയോഗിച്ചിരുന്നത്. പ
സഹായിക്കാനും നേടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണും അതുപോലെ തന്നെ ഇതെന്ത് സംഗതി നടത്തറിയില്ല. എന്തായാലും വേറെ നമ്മൾ ഈ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഓനകൾ പോലുള്ള ഒരു സംഗതിയാണ്. പഴയകാലത്തെ വാജ്പേയി പാർട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതൊക്കെ നമ്മൾ സിനിമകളിലും അതുപോലെ തന്നെ പഴയപ്പോഴും പഴയ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതായത് പഴയ കാലത്ത് പേപ്പർ ടീഷ്യൂ ഇത് പ്രസിഡോ പിന്നെ പീരങ്ങി അത് വണ്ടിയിൽ ഘടിപ്പിച്ചിരുന്ന പീരങ്ങിതോ പഴയ കാലത്ത് തൂക്ക് വാളുകൾ ഇങ്ങനെ ഒരുപാട് അറുപത് കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ പഴയ കാലം ഉപയോഗിച്ച നാണയങ്ങളും സ്റ്റാമ്പുകളും ഇവിടെ നോട്ടുകൾ അതായത് പഴയ കാലത്ത് ഉപയോഗിച്ചൊക്കെ കറൻസി അത്യാവശ്യം ഇങ്ങനെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സമാവന അത് ഈ സമാവന അത്യാവശ്യം അങ്ങനെ പള്ളി നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. അതായത് 50 രൂപ കൊടുത്താലും ഒരിക്കലും നിങ്ങൾക്ക് ആ 50 രൂപ വെറുതെ ആവില്ല. ഒരുപാട് ഐറ്റംസ് ആണ്, ഒരുപാട് ഐറ്റംസ്, പഴയകാലത്തെ വാളുകൾ അങ്ങനെ ഒരുപാട്, അതായത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത്രത്തോളം ഉണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. എന്തായാലും ഇത് കാണാതെ പോകണ്ട, എന്തായാലും ഒന്ന് വാച്ചി തോളി. എന്തായാലും ഇപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് ആൾ കുറവായിരുന്നു, ഇപ്പോൾ ഏകദേശം നല്ല ക്രൗഡ് വരുന്നുണ്ട്. എന്തായാലും ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് കേട്ടോ. അതായത് നമ്മൾ മൈസൂർ പാലസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 14 കിലോമീറ്ററാണ്. ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താൽ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റാക്കി കേട്ടോ. എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ബൈ.